Hi friends, welcome to my YouTube channel, Sabitha's Kitchen. എല്ലാവർക്കും സുഖാണല്ലോ. നമുക്കിന്ന് കൂന്തൽ നിറച്ചാലോ. അതിനാവശ്യമായി 1 കിലോ കൂന്തലാണ് ഞാനിവിടെ എടുത്തത്. ഇതുപോലെ ഒന്ന് നമുക്ക് നല്ലവണ്ണം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകപ്പൊടി, പാകത്തിനുപ്പും ചേർക്കണം. എന്നിട്ട് ഒരു വലിയ ചെറുനാരങ്ങ നമുക്കൊന്ന് അതിലേക്ക് പിഴിഞ്ഞ് ഒഴിക്കാം. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കതൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ഒരു മസാലക്കൂട്ട് തയ്യാറാക്കാം. എന്നിട്ട് ഈ മസാല നമുക്കൊന്ന് എല്ലാ കൂന്തളും ഒന്ന് പുരട്ടിയെടുക്കാം. ദാ ഇതുപോലെ എല്ലാ കൂന്തളും ഓരോന്നും നമുക്ക് പുരട്ടി മാറ്റി വെക്കാം. 1/2 മണിക്കൂർ ഇതുപോലെ നമുക്കത് മാറ്റി വെക്കണം. അപ്പോഴേക്കും നമുക്ക് ഒരു മസാലക്കൂട്ട് തയ്യാറാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളിച്ചെണ്ണ ഒഴിക്കണം. അതിലേക്ക് ഒരു 200 ഗ്രാം ചെറിയുള്ളിയാണ് ഞാൻ ഇത് ഇവിടെ എടുത്തത്. ഇതാ ഇതുപോലെ ഒന്ന് നമുക്ക് ചെറുങ്ങനൊന്ന് അരിഞ്ഞിട്ട് നമുക്കതൊന്ന് ചെറുങ്ങനൊന്ന് വാട്ടിയെടുക്കാം. ചെറുങ്ങനെ വാടി കിട്ടുമ്പോൾ നമുക്ക് അതിലേക്ക് ചിക്കൻ ഒരു 250 ഗ്രാം, എല്ലില്ലാത്ത പീസ് ഞാൻ മിക്സിയിലിട്ട് അടിച്ചതാണ്, അതും അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തതാ ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കതിലേക്ക് എന്തിടാം, കുറച്ച് ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും കുറച്ച് ഒരു 4 പച്ചമുളക്, കുറച്ച് കരിവേപ്പില എന്നിവയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി നമുക്ക് അതൊന്ന് വേവാൻ വെക്കാം. എന്നിട്ട് ആ പാനിൽ തന്നെ നമുക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് എന്ത് ചെയ്യണം, കുറച്ച് കൂന്തൽ ഞാൻ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കൂന്തൽ നമുക്കത് എന്ത് ചെയ്യാം, ഒന്ന് വാട്ടിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് ഒന്ന് നല്ലവണ്ണം ഒന്ന് വേവാൻ വെക്കണം. കൂന്തൽ ഒരു 7 മിനിറ്റേ ഉള്ളൂ നമുക്ക് വേവേണ്ടതുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ കൂന്തൽ നല്ലോണം വെന്തിരിക്കും. അതിലേക്ക് കുറച്ച് മല്ലിയിലയും ഒരു തക്കാളിയും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൂട്ടണം. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് വലിയ ജീരകപ്പൊടി എന്നിവ ചേർക്കണം. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഒരു കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഉലർന്നു വരുമ്പോൾ ഒരു തേങ്ങ ചിരിയത് കൂടെ നമുക്കതിലേക്ക് ചേർക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മൾ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം കുറച്ച് പുളി അതിലേക്ക് പാരണം. 2 ടീസ്പൂൺ പുളിയാണ് ഞാൻ അതിലേക്ക് പാർന്നത്. അത് നല്ലവണ്ണം ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുത്ത് നമ്മുടെ കൂട്ട് റെഡിയാണ്. എന്നിട്ട് നമുക്ക് ഓരോ കൂന്തളിലും നമുക്കൊന്ന് നിറച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു ടോപ്പിക്ക് എടുത്തിട്ട് അതിൻ്റെ മേൽഭാഗം നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കണം. അത് നമുക്ക് പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് പൊരിക്കുമ്പോൾ പൊട്ടിത്തെറിക്കരുത്. അതുകൊണ്ടാണ് നമ്മൾ ഇതായതുപോലെ എല്ലാ കൂന്തലും നമുക്ക് അതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ പാർന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഓരോ കൂന്തളും നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഒന്ന് മൂടി വെച്ചിട്ട് വേണം ചെയ്യാൻ. ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് ഓരോന്നും നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്താ നമ്മുടെ കൂന്തൽ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. എല്ലാവരും ഈ കൂന്തൽ നിറച്ചൊന്ന് ഉണ്ടാക്കി നോക്കണം, ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഈ ചാനൽ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ.